സത്യം പറഞ്ഞാൽ എന്താണ് സുധാകരന്റെ ഉദ്ദേശം എന്ന് മനസ്സിലാകുന്നില്ല. എല്ലാവരും വർഗീയ ശക്തിയായ ബി ജെ പിക്ക് എതിരെ ഒറ്റക്കെട്ടായി പോരാടാൻ ഉറച്ചു നിൽക്കുമ്പോൾ സുധാകരൻ മാത്രം ഇവിടെ ബി ജെ പിക്ക് താരാട്ട് പാടുകയാണ്. ഇപ്പോഴത്തെ സുധാകരന്റെ വിവാദ പരാമർശത്തിൽ പലരും രംഗത്ത് വരുന്നുണ്ട്. ആർ എസ് എസ് ശാഖ സംരക്ഷിച്ചു എന്നുള്ള പരാമർശത്തിന്റെ വിവാദം കെട്ടടങ്ങുന്നതിന് മുൻപ് തന്നെയാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ മറ്റൊരു വിവാദത്തിൽ അകപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. വർഗീയ ഫാസിസത്തോട് പോലും സന്ധി ചെയ്യാൻ ജവഹർലാൽ നെഹ്റു തയ്യാറായെന്നുള്ള സുധാകരന്റെ പ്രസ്താവനയാണ് പുതിയ വിവാദം. സുധാകരനെ രൂക്ഷമായി വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തും വന്നിട്ടുണ്ട്. വർഗീയ ഫാസിസത്തോട് പോലും സന്ധി ചെയ്യാൻ തയ്യാറായ വലിയ മനസ്സാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെതെന്നാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞത്. അതും രാജ്യം ജവഹർലാൽ നെഹ്റുവിനെ സ്മരിക്കുന്ന ശിശുദിനത്തിൽ. ആർ എസ് എസിനെ വെള്ളപൂശുന്നതിൽ എന്ത് മഹത്വമാണ് അദ്ദേഹം കാണിക്കുന്നതെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. തികഞ്ഞ മതേതര ചിന്താഗതി പുലർത്തിയ നേതാവാണ് ജവഹർലാൽ നെഹ്റു. 1947 ഡിസംബർ 7 മുഖ്യമന്ത്രിമാർക്ക് എഴുതിയ കത്തിൽ ആർ എസ് എസ് ഉയർത്തുന്ന അപകടത്തിന്റെ സ്വഭാവം അദ്ദേഹം വിശദീകരിച്ചു. ആർ എസ് എസ് ഒരു സ്വകാര്യ സൈന്യത്തിന്റെ സ്വഭാവത്തിലുള്ള ഒരു സംഘടനയാണ്. അത് തീർച്ചയായും കർശനമായ നാസി സ്വഭാവമാണ് തുടരുന്നത്. മറ്റൊരു കത്തിൽ ആർ എസ് എസ് ഒരു രാഷ്ട്രീയ സംഘടനയല്ലെന്ന അവകാശവാദങ്ങളിൽ അകപ്പെടരുതെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഗാന്ധിജിയുടെ കൊലപാതകത്തിന് തൊട്ടു പിന്നാലെ 1948 ഫെബ്രുവരി 5 മുഖ്യമന്ത്രിമാർക്കെതിരെ കത്തിൽ ഗാന്ധിമതത്തിന്റെ ഗൂഢാലോചനക്കാർ അവരുടെ സെല്ലുകൾ വിവിധ സർക്കാർ സ്ഥാപനങ്ങളിലും സേവനങ്ങളിലും കടത്തിവിടാനുള്ള ശ്രമം കുറച്ചെങ്കിലും വിജയിച്ചിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. നമ്മളതിനെ അടിച്ചമർത്തുകയും ഭരണവും സേവനങ്ങളും ശുദ്ധീകരിക്കുകയും വേണം എന്നാണ് നെഹ്റു എഴുതിയത്. മുഖ്യമന്ത്രി അത് എടുത്തു പറയുന്നുമുണ്ട്. ആർട്ടിക്കിൾ 370 എതിർത്ത് 1953 കശ്മീരിൽ പ്രവേശിപ്പിക്കവെ ശ്യാമപ്രസാദ് മുഖർജി അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നെഹ്റു ആയിരുന്നു എന്ന ചരിത്ര വസ്തുത പോലും ഒരു സംസ്ഥാനത്തെ കോൺഗ്രസിനെ നയിക്കുന്ന വ്യക്തി അറിയാതെ പോകുന്നത് അത്ഭുതകരമാണ്. കോൺഗ്രസിൽ എക്കാലത്തും സുധാകരന്റെ മാനസിക നിലയിലുള്ള വർഗീയവാദികളും ആർ എസ് എസ് പക്ഷപാതികളും ഉണ്ടായിരുന്നു. അത്തരക്കാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയ ശ്യാമപ്രസാദ് മുഖർജിയെ മന്ത്രിയാക്കിയ കോൺഗ്രസ് നടപടിയിൽ എന്ത് മഹത്തായ ജനാധിപത്യ ബോധമാണ് ഉറങ്ങിക്കിടക്കുന്നത്? ശ്യാമപ്രസാദ് മുഖർജിയെയും ഡോക്ടർ അംബേദ്കറെയും താരതമ്യപ്പെടുത്തുക വഴി ചരിത്രത്തെ വക്രീകരിക്കുക മാത്രമല്ല ഡോക്ടർ അംബേദ്കറെ അവഹേളിക്കുക കൂടിയാണ്. തനിക്ക് തോന്നിയ ബി ജെ പിയിൽ പോകുമെന്നും ആളയച്ച ആർ എസ് എസ് ശാഖയ്ക്ക് സംരക്ഷണം നൽകിയിട്ടുണ്ടെന്നും പറഞ്ഞ ശേഷം തന്റെ ആ ചെയ്തികളെ ജവഹർലാൽ നെഹ്റുവുമായി സമീകരിക്കുവാനുള്ള സുധാകരന്റെ ശ്രമത്തോട് പ്രതികരിക്കുവാനുള്ള ബാധ്യത യഥാർത്ഥ കോൺഗ്രസുകാർക്കുണ്ട്. ഗാന്ധിയെ കൊന്നാണ് ഹിന്ദുത്വവാദികൾ വർഗീയ അജണ്ടയ്ക്ക് കളമൊരുക്കിയത്. അന്ന് ആർ എസ് എസിനെ നിരോധിച്ച പ്രധാനമന്ത്രി നെഹ്റുവാണ്. ആ നെഹ്റുവിനെ ആർ എസ് എസിനോട് മമത കാട്ടിയ നേതാവാക്കി ചിത്രീകരിച്ചാൽ സന്തോഷിക്കുന്നത് ആർ എസ് എസ് മാത്രമാണ്. അങ്ങനെ സന്തോഷിപ്പിക്കുന്നതാണോ കോൺഗ്രസിന്റെ നയമെന്ന് അവർ തന്നെ വ്യക്തമാക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു.